നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നോൺ വെജ് വിവാദത്തിന് പിന്നിൽ ലോബിങ് ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പഴയുടെ മോഹനൻ നമ്പൂതിരി വിവാദങ്ങൾക്ക് പിന്നാലെ അടുക്കള നിയന്ത്രിക്കുന്നതിൽ പോലും ഭയം വന്നു ഓട്ടുപൊരിയിൽ രാത്രിയിൽ നാലഞ്ചു പേർ കാവലിരിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായിരുന്നുവെന്നും പഴയുടെ മോഹനൻ നമ്പൂതിരി പറയുന്നു ലോബിംഗിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തണം സംസ്ഥാനത്ത് അടുത്തിടെയുണ്ടായ ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നിൽ നോൺ വെജ് ഭക്ഷണങ്ങളാണ് എന്നും പഴയടം മോഹനൻ നമ്പൂതിരി പറയുന്നു സർക്കാർ പദ്ധതികളിൽ നിന്ന് താൻ പിൻവാങ്ങുന്നുവെന്ന് പഴയടം പറയുന്നത് വേദനയോടെ ദേശീയ ശാസ്ത്രവേളയിൽ നിന്ന് പിൻമാറിയെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ കലോത്സവത്തിന് ഇനി ഭക്ഷണം പാചകം ചെയ്യില്ല എന്ന് പഴയടം മോഹനൻ നമ്പൂതിരി പറയുമ്പോൾ അതിനെ പരിഹസിച്ച് തള്ളിക്കളയുന്നവർ ചിലതൊക്കെ മനസ്സിലാക്കണം കേരളം വർഗീയ അജണ്ടകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഇവിടെ നടക്കുന്നത് താലിബാനിസം തന്നെയല്ലേ എന്ന കുമ്മനം രാജശേഖരന്റെ ചോദ്യം കൂടുതൽ അർത്ഥവത്താണ് കേരളം പോകുന്നത് വല്ലാത്ത അവസ്ഥയിലേക്ക് എന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെ പറയുന്നു കലകൾ അവതരിപ്പിക്കാനെത്തിയ കൗമാരക്കാരുടെ ഭക്ഷണത്തിൽ പോലും ജാതിയുടെയും വർഗീയതയുടെയും വിഷം കുത്തിവെക്കുകയാണ് ഇവിടെ ഇത്രയും കാലം അടുക്കളയിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യമാണ് തനിക്ക് നഷ്ടമാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ കനത്തതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ വാക്കുകൾ മയപ്പെടുത്തി പഴയിടം മോഹനൻ നമ്പൂതിരിയെ ചില വിപ്ലവത്തിന്റെ മുഖം അണിഞ്ഞവർ ആക്ഷേപിക്കുകയാണ് എന്നുവരെ ശിവൻകുട്ടിക്ക് പറഞ്ഞു പറഞ്ഞുവെക്കേണ്ടി വന്നു സി പി എമ്മിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് പഴയിടം ഏറ്റവും ഭംഗിയായി തന്റെ ചുമതലകൾ നിർവഹിച്ചുവെന്നാണ് ശിവൻകുട്ടി പറയുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് പക്ഷേ പഴയിടത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല വിപ്ലവകാരികളുടെ വേഷം അണിയുന്നവരാണ് വിമർശനങ്ങൾ അഴിച്ചുവിടുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ വിമർശനം അവരുടേത് മാത്രമാണ് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവരുടെ ചില ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കലോത്സവ പാചക വിവാദം കൊഴുക്കുന്നതിനിടയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു കൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് പഴയിടത്തിനെതിരെ അവർ കണ്ടുപിടിച്ച കുറ്റം എന്തായിരുന്നു പാചകം മോശമായിരുന്നു എന്നാണോ അതോ കലവറ ശുചിയായിരുന്നില്ല എന്നതാണോ അത്തരം ഒരാരോപണങ്ങളും അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല എന്നാൽ മാംസാഹാരം തയ്യാറാക്കില്ല എന്നതായിരുന്നു അങ്ങനെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല കഴിക്കാനെത്തുന്നവരുടെ എണ്ണത്തിലോ സമയത്തിലോ കിളിപ്തതയില്ലാത്തത് ഉണ്ടാക്കുന്നതിലുള്ള പ്രായോഗിക ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പിന്നെന്തായിരുന്നു പഴയിടത്തിനെതിരെയുള്ള കുറ്റപത്രം ജാതി സവർണ ജാതിക്കാരനായ ബ്രാഹ്മണൻ എന്നതായിരുന്നു അദ്ദേഹത്തിൽ അവർ കണ്ട കുറ്റം തന്റെ തൊഴിൽ യാതൊരു കുറവുമില്ലാതെ ചെയ്ത് നല്ല പേർ സമ്പാദിച്ച ഒരാളിൽ യാതൊരു കുറ്റവും കാണാൻ കഴിയാതെ വന്നപ്പോൾ ജാതി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഇല്ലാതാക്കാനാണ് ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചത് ജാതി പറഞ്ഞ് ഒരുവനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ഇന്നാട്ടിൽ ഇപ്പോഴും വർണ്ണവിവേചനമല്ലേ എന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ കേരള താലിബാനിസത്തിൻ്റെ ഇരയാണ് പ്രശസ്ത പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ എന്ന് കുമ്മനം ആക്ഷേപിക്കുന്നതും വെറുതെയല്ല ഭീകരവാദികളുടെ അച്ചാരം പറ്റുന്ന മതവെറിയന്മാരുടെ ദുഷ്പ്രചരണത്തിനു മുന്നിൽ ഭരണകൂടം കീഴടങ്ങിയിരിക്കുന്നു ഇത് കേരളത്തിന് അപമാനകരമാണ് എന്ന് കുമ്മനം പറഞ്ഞു വയ്ക്കുന്നു ലക്ഷക്കണക്കിനാളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് നൽകി പാരമ്പര്യമുള്ള പഴയിടത്തെ ഇപ്പോൾ മതത്തിന്റെ പേരിൽ അകറ്റി നിർത്തുന്നു ഭീകരവാദികളുടെ തീരുമാനമനുസരിച്ചാണോ സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നത് എന്ന് കുമ്മനം രാജശേഖരൻ്റെ ചോദ്യം ഉണ്ട ചോറിന് നന്ദിയുണ്ടെങ്കിൽ പഴയിടത്തെ തീരുമാനത്തിൽ നിന്ന് തിരുത്താൻ സർക്കാർ മുൻകൈയ്യെടുക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൃത്യമാണ് കുമ്മനം രാജശേഖരൻ്റെ വിമർശനങ്ങൾ താൻ സസ്യേതര വിഭവങ്ങൾ പാചകം ചെയ്യില്ല എന്നിതിനു മുൻപൊന്നും പഴയിടം പറഞ്ഞിട്ടില്ല പക്ഷേ സ്കൂൾ കലോത്സവത്തിൽ മാംസാഹാരം ൊരുക്കാനാണ് ചിലർ പദ്ധതിയിടുന്നത് എങ്കിൽ താൻ ഇതിൽ നിന്ന് പിന്മാറും എന്ന് പഴയിടം ചില അഭിമുഖങ്ങളിൽ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് കായികമേളയ്ക്ക് നോൺ വെജ് കൊടുക്കുമ്പോൾ ചില എളുപ്പമാർഗങ്ങളുണ്ട് അതിൽ കൃത്യമായി ആളെ കണക്കാക്കി ഭക്ഷണം ഒരുക്കാൻ സാധിക്കും കലോത്സവത്തിൽ അതൊരിക്കലും സാധിക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു ഇവിടെ വെജ് ആണെങ്കിൽ പച്ചക്കറി നമുക്ക് കൃത്യമായി കണക്കാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇനി മുതൽ കലാമേളയ്ക്ക് നോൺ വെജ് ആണ് നൽകുന്നതെങ്കിൽ താൻ ഉണ്ടാവില്ല എന്നാണ് നേരത്തെ പഴയിടം വ്യക്തമാക്കിയത് ഒരു കൗണ്ടർ അറ്റാക്ക് താൻ പ്രതീക്ഷിക്കുന്നു എന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭയപ്പാട് നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും തരത്തിൽ പഴയിടത്തെ അപകീർത്തിപ്പെടുത്താൻ അപകടത്തിൽപ്പെടുത്താൻ ആരെങ്കിലും ഭക്ഷണത്തിൽ മായം ചേർക്കുമോ അദ്ദേഹം കൂടുതൽ ഭയപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാണ് ഇത്രയേറെ അതമ്പതിച്ചോ കേരളത്തിന്റെ ജാതി രാഷ്ട്രീയങ്ങൾ ഇതുവരെ രണ്ടേകാൽ കോടി കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കിയ പഴയിടം മോഹനൻ നമ്പൂതിരി കണ്ണു തുടച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദികൾ ഈ കേരളം ഭരിക്കുന്നവരല്ലേ അവരുടെ അച്ചാരം പറ്റി വിപ്ലവം പ്രസംഗിക്കുന്നവരല്ലേ ഇനി നവോത്ഥാനത്തിന്റെ മൂടുതാങ്ങികൾ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഒപ്പം ചേർന്ന് ഓരം ചേർന്ന് നടക്കുന്നവരല്ലേ ഈ വർഷത്തെ ഊട്ടുപൊരിയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നദ്ദേഹം പറയുന്നു മുൻപൊരിക്കൽ പ്രധാനമന്ത്രിക്ക് സദ്യ ഒരുക്കി കാവലിരുന്ന അവസ്ഥയൊക്കെ അദ്ദേഹം ഓർത്തെടുത്തു അകത്തേക്കാരെയും കടത്തിവിട്ടിരുന്നില്ല ഇങ്ങനെ മുൻപ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിൽ ഭയമാണ് ഇതുവരെ ഇല്ലാത്ത ഭയം അടുക്കളയിൽ തോന്നിത്തുടങ്ങി എന്ന് പഴയിടം പറയുന്നു അടുക്കള നിയന്ത്രിക്കുന്നത് ഇനി പ്രയാസമാകും അതിനാൽ ഇനി കലോത്സവ വേദികളിൽ പാചകത്തിനില്ല എന്നദ്ദേഹം പറയുന്നത് കൃത്യമായ കാരണങ്ങളോടെ പഴയിടം മോഹനൻ നമ്പൂതിരി എന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് വെജിറ്റേറിയൻ ബ്രാൻഡ് നെയിം തന്നെയാണ് അതിനെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത് ഏത് അജണ്ടകളുടെ പേരിലായാലും അതെല്ലാം തള്ളിക്കളയേണ്ടതുണ്ട് പഴയിടം പോയാൽ പുതിയയിടം വരും എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇത്തരം വൃത്തികെട്ട കമന്റുകളുമായി സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നവർ ഒരുപക്ഷെ ചിലതിനു കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും വരും വർഷങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ കൊരുക്കുന്ന നോൺ വെജ് ഹലാലായിരിക്കുമോ എന്നുകൂടി നിങ്ങൾ വ്യക്തമാക്കണം ഒരു സ്വാധീനം ചേർന്ന സംസാരവും പ്രവർത്തനങ്ങളുമാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ പവിത്രത നൽകണം ഒരു നികൃഷ്ട ജീവിതുപ്പിയ വിഷം ഇപ്പോൾ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു അതിൽ നിന്ന് ജാതി ജാതിസ്പർദ്ധ വളർന്നു കത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരള തനിമ മഹനീയത പരസ്പര സ്നേഹം എന്നിവയൊക്കെ നഷ്ടപ്പെടുന്നു ഓണസദ്യം ഓണസദ്യൊരുക്കലുമൊക്കെ നമ്മുടെ നാവിൻ തുമ്പിലുണ്ടല്ലോ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഭയപ്പാടിന്റെ വാക്കുകൾ കുറിച്ചിടുന്നു നമ്മൾ ഭയക്കണം വല്ലാത്ത കഷ്ടമാണ് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു കേരളം നികൃഷ്ട ജീവികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നാണ് ചിലർ പറയുന്നത് പഴയിടം മോഹൻ നമ്പൂതിരി ഒരുക്കിയ സദ്യ കഴിച്ച ഒരുപാട് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ആ സദ്യ പെരുമ ഇപ്പോൾ കുറിക്കുന്നു അവരൊക്കെ പറയുന്നത് ഒരേ കാര്യം മാത്രം നമ്പൂതിരി അങ്ങ് നിർത്തുന്നതാണ് നല്ലത് ഇവറ്റകൾക്ക് വിട്ടുകൊടുക്കുക അവർ വിഷം വിളമ്പുകയോ മായം വിളമ്പുകയോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇനി മുതൽ സ്കൂൾ കലോത്സവ വേദിയിൽ ബ്രാഹ്മണൻ്റെ ഭക്ഷണം കുട്ടികൾ കഴിക്കേണ്ടല്ലോ എന്ന് നെടുവീർപ്പെടുന്നവർ ഉണ്ടാവാം അവർ ഒരുപക്ഷെ കൂടുതൽ പരിഹാസവുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയേക്കാം ഇക്കഴിഞ്ഞ ദിവസവും അരുൺകുമാർ ഒരു കുറിപ്പെഴുതിയിരുന്നു പഴയിടം മോഹനൻ നമ്പൂതിരിക്ക് വെജ് ഭക്ഷണം ഒരുക്കാൻ ഇനിയും ടെൻഡറിൽ പങ്കെടുക്കാമല്ലോ എന്നാണ് അരുൺകുമാർ പരിഹസിച്ചത് അത്തരം പരിഹാസത്തിന് ആ മോഹനൻ നമ്പൂതിരി നിന്നു തരില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം അദ്ദേഹം സ്വാത്ഥികനാണ് അതാണ് താങ്കളും പഴയിടം മോഹനൻ നമ്പൂതിരിയും തമ്മിലുള്ള വ്യത്യാസം വർഗീയവാദികളുടെ കുത്തിത്തിരിപ്പിന് മുന്നിൽ ഒടുവിൽ എല്ലാം തകർന്ന് ഹൃദയം പൊട്ടി പഴയിടം മോഹനൻ നമ്പൂതിരി തിരിച്ചു നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ചില നികൃഷ്ട എന്ന് നമ്മൾ മറക്കരുത് പന്നികളോട് മൽപിടുത്തത്തിനില്ല എന്ന ജോർജ് ബെൻറാൻഷോ വാക്യം പൂർണ്ണമായി ഉൾക്കൊണ്ട് പതിനാറ് വർഷമായി പരാതിരഹിതം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം തയ്യാറാക്കി വിളമ്പിയ ജോലി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച പഴയിടത്തിന് അഭിവാദ്യങ്ങൾ എന്നാണ് ശ്രീജിത്ത് പണിക്കർ കുറിച്ചിരിക്കുന്നത് ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് വെച്ചു വിളമ്പുന്ന ആ മാജിക് അടുത്തുനിന്ന് കണ്ട പത്രപ്രവർത്തകർ ഇപ്പോഴും അത്ഭുതത്തോടുകൂടി പറയും പഴയിടം മോഹനൻ ദമ്പൂതിരി ഒരു വിദഗ്ധനാണ് ഒരു പരാതികൾക്കും ഇട നൽകാതെ ഇത്രയും ചുരുങ്ങിയ ദിവസം ഇത്രയും പേർക്ക് ഭക്ഷണം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അതുകൊണ്ടാണല്ലോ ഇക്കണ്ട സംഘാടകരെല്ലാം അദ്ദേഹത്തെ തേടിയെത്തുന്നതും ആ ഒറ്റ കാരണത്താലല്ലേ ഭക്ഷണം ഒരുക്കൽ അദ്ദേഹത്തിനൊരു പവിത്രമായ ജോലിയാണ് ആ സ്വാത്വിക മനസ്സിന്റെ നിഷ്കളങ്കത അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്പഷ്ടമാണ് ആ നമ്പൂതിരിയെ നിങ്ങൾക്ക് ജാതിബെറിയുടെ പേരിൽ അടിച്ചോടിക്കാം നായരോ നായാടിയോ ആരെ വേണമെങ്കിലും ഇത്തരം ജോലികൾ ഇനി നിങ്ങൾക്കേൽപ്പിക്കാം പക്ഷേ മോഹനൻ നമ്പൂതിരി തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ണീര് വീണ ആ സദ്യ വേണം ഇനിയുള്ള വർഷങ്ങളിൽ വിളമ്പാൻ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ജാതി വെറിയുടെ കണ്ണീർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്